നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു ഈദ് മുബാറക് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഈദ് മുബാറക്ക് പറയാവുന്നതാണ്, എന്നോട് തന്നെ പറയണമെന്നില്ല, എല്ലാവർക്കും പരസ്പരം പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് അർജുൻ ഒരു താൽക്കാലിക പ്രതിഭാസമാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയമുണ്ടാവും, എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെങ്കിലും ഒരു സംശയമുണ്ടാവും, ഇതൊരു സിനിമാ ചാനലല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുപോലുള്ളൊരു കണ്ടൻറ്റ് എടുത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയാലും ഞാൻ അതിനൊരു ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിഭാസങ്ങളൊക്കെ. കാരണം ഇതുപോലുള്ള സാധാരണയായിട്ട് നമ്മൾ ഇതുപോലുള്ള പ്രതിഭാസങ്ങളൊക്കെ സിനിമകളിലാണ് കാണുന്നത്. ഇതൊരു ചെറിയ ഒരു മാറ്റം സംഭവിച്ചു, സിനിമയിൽ നിന്ന് വലിയ ഉദാഹരണങ്ങളുണ്ട്, ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താമെന്ന് കരുതി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് സിനിമയെ വിട്ടു നിൽക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു കണ്ടന്റ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് യൂട്യൂബിൽ സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ചെയ്യാം എന്നുള്ള വാക്ക് കൊടുത്തതല്ലാതെ ഞാൻ ചെയ്തിരുന്നില്ല. അതിനോട് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നത് എല്ലാവരും ഈ വീഡിയോ ഈ സംഭവം എടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളിത് ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളതെന്ന ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുകയുണ്ടായി. പിന്നെയും ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഓളവും കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങി, അതായത് ഇപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സും കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തെ പറ്റി വീഡിയോസ് ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം ഞാൻ കാണുകയും ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു നമ്മുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങളുടെയും കാഴ്ചപ്പാടുകൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ്. ഈ വീഡിയോയും അതിനെ ഉൾപ്പെടുത്തി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ നേരത്തെ ജാമ്യം എടുത്തത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു സിനിമ ആസ്വാദകരാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അർജുൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നമുക്ക് വ്യക്തമായി കിട്ടുന്നതാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു നാലോ അഞ്ചോ വീഡിയോസ് കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും ഇദ്ദേഹം ഒരു താൽക്കാലിക പ്രതിഭാസമാണോ അതോ ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനമാണോ എന്നുള്ളത്. ഇപ്പോഴത്തെ നിലവിലെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നാല് വീഡിയോ ഇറങ്ങി, അത് ഭയങ്കരമായിട്ട് ഹിറ്റായി പോവുകയും ചെയ്തു. ഒരാഴ്ച കൊണ്ട് നാല് ദിവസം കൊണ്ടോ മറ്റോ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ തന്നെ ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ 2 മില്യൺ കടന്നിരിക്കുന്നു. ഇപ്പോൾ നോർമലി ഒരു ഗ്രോത്ത് മാത്രമാണ് ഇപ്പോൾ ഈ ചാനലിൽ കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം റോസ്റ്റിംഗ് വീഡിയോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട 2 വീഡിയോസ് എന്ന് പറഞ്ഞാൽ 2 മില്യൺ അടിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലുള്ളൊരു വീഡിയോയും അതുപോലെ തന്നെ ഒരു Q&A വീഡിയോയുമാണ്. Q&A വീഡിയോയ്ക്ക് വരെ 2 മില്യൺ വ്യൂവേഴ്സാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് എത്ര നാൾ പോകും, അല്ലെങ്കിൽ ഇതൊരു വെറും ഒരു വൺ ടൈം വണ്ടർ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സംഭവമാണോ എന്നുള്ളത് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ മിനിമം അദ്ദേഹത്തിൻ്റെ ഒരു 5-6 വീഡിയോസ് കൂടി ഇറങ്ങിക്കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ എടുത്ത് ഒന്ന് നിരത്തണമെന്ന് എനിക്ക് തോന്നി. ഒന്ന്, നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രിയ വാര്യർ എന്ന് പറയുന്ന സിനിമ നടി എന്ന് പറയാവുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു വെറും ഒരു കണ്ണിറുക്കലിലൂടെ അമേരിക്കയിൽ വരെ തരംഗമുണ്ടാക്കിയ ഒരു നടിയാണ് പ്രിയ വാര്യർ. പക്ഷേ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും മുമ്പിലുണ്ട്. അവർ ഒരു മലയാള സിനിമയാണ് ചെയ്തത്, പിന്നെ ഒരു കന്നഡ പടം ചെയ്തിട്ടുണ്ട്, ഒരു 2 ഹിന്ദി പടം ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളെല്ലാം പരാജയപ്പെട്ടു ാണ് ഉണ്ടായത്. ഇപ്പോൾ അവർ മോഡലിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. വേറെ സിനിമകളുടെ ലിസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമല്ല. അവർ പടത്തിൽ അഭിനയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്ത് തന്നെയായാലും എടുത്തു പറയേണ്ട വലിയൊരു മിസ്റ്റേക്ക് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് നല്ലൊരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മാർഗമാണ് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ആ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അവർ ഇത്രയും വലിയൊരു ഫേമസ് ആയി മാറിയത്. കാരണം ഇപ്പോൾ നമ്മൾ അർജുൻ്റെ കേസ് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് 2 മില്യൺ അടിച്ചു എന്ന് പറയുമ്പോൾ, ഒറ്റ രാത്രി കൊണ്ടാണ് ഇവർ പ്രിയ വാര്യര് ഇൻസ്റ്റാഗ്രാമിൽ 5 മില്യണിലധികം ഫോളോവേഴ്സിനെ ഒപ്പിച്ചത്. അപ്പോൾ ആ ഒരു അതാണ് യഥാർത്ഥത്തിൽ വൺ ടൈം വണ്ടർ എന്ന് പറയുന്നത്. ആ ഒരു വണ്ടറിന് ശേഷം അവർക്ക് പിന്നീട് ഒരിക്കലും ആ ഒരു ഫെയിമിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതുപോലുള്ള ഒന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടാനോ അവരെ കൊണ്ട് സാധിച്ചില്ല. അവർ അഭിനയിച്ചാലും മെയിനിലായിട്ട് ഒരു ഫിലിം ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ഒരു അവരുടെ മെയിൻ സബ്ജക്റ്റിൽ നിന്ന് അവർ വിട്ടുപോയോ എന്നുള്ളൊരു സംശയം നമുക്ക് പിന്നീട് തോന്നുകയുണ്ടായി. അല്ലെങ്കിൽ അവരുടെ അഭിനയം ജനങ്ങൾ അംഗീകരിക്കാതെ പോകുന്ന സംഭവം ആണ് ഉണ്ടായത്. പക്ഷേ
അഭിനയം ജനങ്ങൾ അംഗീകരിക്കാതെ പോവുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരാൾ ഇതുപോലെയുള്ള ഒരാൾ വളരെ പെട്ടെന്ന് ഹിറ്റായി വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും അവരെ ഇഷ്ടപ്പെട്ടിട്ടാണ്, ഇപ്പോൾ ഈ പ്രിയ വാര്യർ എന്ന് പറയുന്ന നടിയെ പോലും ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ആ ഒറ്റ രാത്രി കൊണ്ട് അത്രയധികം ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത്. പക്ഷേ അവർ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത്രയും പൊക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പക്വത കൂടി അവർ കാണിക്കേണ്ടതുണ്ട്. അത് കാണിച്ചില്ലെങ്കിലാണ് ഈ പറഞ്ഞ ഉദാഹരണം പോലെ അവർ അത്രയും മുകളിൽ നിന്ന് എടുത്ത് മലയാളികൾ തന്നെ താഴോട്ട് എറിയുന്നത്. അത് മലയാളികളുടെ ഒരു പ്രത്യേക ഒരു സ്വഭാവമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടതായിട്ട് വരും. അതായത് ഇവർ പിന്നീട് അത്രയും വലിയ ഉയരത്തിൽ എത്തിയതിന് ശേഷം അവർ പിന്നീട് കൊടുത്ത ഇൻ്റർവ്യൂസിലൊക്കെ അവരുടെ സംഭാഷണങ്ങൾ ഒരുപക്ഷെ അവർ മനഃപൂർവ്വം പറയുന്നതായിരിക്കില്ല, അവരുടെ അബദ്ധത്തിൽ അവരുടെ വായിൽ വന്നു പോകുന്ന ചില ഡയലോഗുകളായിരിക്കാം. പക്ഷെ അതെല്ലാം ആളുകൾ വെയിറ്റ് അത്രയധികം ആളുകൾ അവരുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ അതെല്ലാം വളരെയധികം എന്താ പറയുക ശ്രദ്ധിച്ചു വേണമായിരുന്നു ഓരോരോ വാക്കുകളും സംസാരിക്കാനായിട്ട്. അപ്പോൾ അത്രയധികം ഇപ്പോൾ ഈ ഇപ്പം എന്താ പറയുക ഞാൻ ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല, അതേമാതിരിയുള്ള ചില കമൻറ്റുകളൊക്കെ അവരുടെ ഡയലോഗ്സുകളിൽ നിന്നുണ്ടായി. അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് അവരൊരു അഹങ്കാരിയാണ് എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ആളുകൾ അവരെ തെറി വിളിക്കാനും കാര്യങ്ങൾക്കുമായിട്ട് അവരെ ഫോളോ ചെയ്യുക എന്നുള്ള കലാപരിപാടി അവർ ഉപയോഗിക്കും. അത് തന്നെയാണ് നമ്മുടെ പ്രിയാവാര്യരുടെ കാര്യത്തിലുണ്ടായത്. ഇനി വേറൊരു ഉദാഹരണം, ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫുക്രു എന്ന് പറയുന്ന വ്യക്തി. ഇതേപോലെ തന്നെ ഒരു വൺ ടൈം വണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിൽ ഒറ്റ രാത്രി കൊണ്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സ്റ്റാറായി പോയ ഒരു വ്യക്തിയാണ് ഫുക്രു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉയർച്ച അദ്ദേഹത്തിന് ബിഗ് ബോസ് പോലുള്ള ഒരു സംഭവങ്ങളിൽ ഒരു വലിയ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരെ ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പരാജയം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലൂടെയാണ്. അതുപോലുള്ളൊരു പരിപാടിയിൽ ഇദ്ദേഹത്തിന് ഇത്രയും പക്വതയില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനകത്ത് പങ്കെടുക്കേണ്ടതില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ ഒരു സംഭവത്തോടു കൂടി ഒന്നാമത് നമ്മുടെ എന്താണ് രജിത് സാറിന് ഇത്രയധികം ഫാമിലി ഓഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അത് ഒരുപക്ഷെ ഇവർക്ക് അകത്തിരിക്കുന്നവർക്ക് അറിയില്ലായിരിക്കാം. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രായം അത് നമ്മളൊന്ന് മൈൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ പ്രായത്തെ ബഹുമാനിക്കാതെ ഇദ്ദേഹം ചെയ്ത ബിഗ് ബോസ് ഹൗസിൽ ചെയ്ത ചില കാര്യങ്ങൾ കേരളത്തിലുള്ള സകല ഫാമിലി ഓഡിയൻസിനെയും അല്ലെങ്കിൽ സ്ത്രീകളെയും മെയിനായിട്ട് സ്ത്രീകളെയും ഇദ്ദേഹത്തിനെതിരെ തിരിക്കുന്നതിന് ഒരു വലിയൊരു ഘടകമായിട്ട് മാറി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് ഈ ബിഗ് ബോസ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ യൂട്യൂബിലൂടെയും മറ്റുള്ള പല മാധ്യമങ്ങളിലൂടെയും ഫുക്രുവിനെതിരെയുള്ള തെറിവിളികളും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഇനി അതുകൂടാതെ ഫുക്രു കൊടുത്ത ഇൻ്റർവ്യൂസും ഈ പറഞ്ഞ നമ്മുടെ പ്രിയാവാര്യരുടേതുമായിട്ട് നല്ല സാമ്യമുണ്ട്. കാരണം പ്രിയാവാര്യരെ യാതൊരു വെളിവുമില്ലാതെ വിളിച്ചു പറഞ്ഞ പല കാര്യങ്ങളും ഏകദേശം അതിനോട് കട്ടയ്ക്ക് വിളിക്കുന്ന രീതിയിലുള്ള വെളിവില്ലാത്ത ഡയലോഗുകളാണ് ഫുക്രുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതൊന്നും ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊന്നും നമ്മൾ ഒരു ആരെയും കളിയാക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. എൻ്റെ വീഡിയോ അത്രയൊന്നും റീച്ചാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. ഒരിക്കലും ഇവരെ ഒന്നും കളിയാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ചെയ്യുന്ന വീഡിയോ അല്ല ഇത്. ആ ഒരു സംഭവങ്ങൾ ഇതൊരു സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഫുക്രുവിൻ്റെ ഒരു ഇടിവുണ്ടായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അർജുനെ കളിയാക്കി കൊണ്ടൊരു വീഡിയോ അദ്ദേഹം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതും അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിശൂന്യതയ്ക്ക് ഏറ്റവും വലിയ തെളിവാണ്. കാരണം അദ്ദേഹം ഒരിക്കലും യൂട്യൂബിലല്ല സ്റ്റാറായത്. യൂട്യൂബും ഇത് ടിക്ടോക്കും എല്ലാം ഒരേ മാധ്യമമാണ് എന്നുണ്ടെങ്കിൽ പോലും ടിക്ടോക്കിലാണ് അദ്ദേഹം സ്റ്റാറായത്. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സും എല്ലാം നിലനിൽക്കുന്നത് ടിക്ടോക്കിലാണ്, യൂട്യൂബിലല്ല. യൂട്യൂബിൽ അർജുൻ്റെ ഫാൻസാണുള്ളത്. യൂട്യൂബിലുള്ള ഒരു 99% ആളുകളും അർജുനെ വലിയ ഒരു ആരാധനയോടെ നോക്കി നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന ആളുകളെല്ലാവരും തന്നെ അർജുനെ വലിയ ആരാധനയോടെ നോക്കി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് അർജുനെ തെറി വിളിച്ചിട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ 500,000 ഡിസ്ലൈക്സ്. എനിക്ക് തോന്നുന്നു റെക്കോർഡ് ഒരു പക്ഷേ ഇപ്പം ഫുക്രുവിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. മറ്റേ ഇതിനകത്ത് ഈ നമ്മുടെ പ്രിയാവാര്യരെ അഭിനയിച്ച ഒരു പടത്തിൽ ആ ഫസ്റ്റ് പടത്തിലെ ഒരു പാട്ടിനായിരുന്നു ഡിസ്ലൈക്കുകളുടെ റെക്കോർഡ്. ഒരു പക്ഷേ ഫുക്രു അത് മറികടന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയായാലും അദ്ദേഹം ആ ഒരു വീഡിയോ ചെയ്തത് ടിക്ടോക്കിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊരു വലിയ ഹിറ്റായി മാറിയേനെ. പക്ഷേ അതിനുള്ള ബുദ്ധി പോലും അദ്ദേഹം കാണിച്ചില്ല. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പരാജയമായിട്ട് എനിക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്നാൽ അർജുൻ്റെ സംഭവങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ ഇൻ്റർവ്യൂസും അദ്ദേഹത്തിൻ്റെ പിന്നീട് വന്ന പല പ്രോഗ്രാമുകളും അദ്ദേഹത്തിൻ്റെ ചാനലുകളിലെല്ലാം
ചെറിയ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ട് ചാനലുകാർക്ക് ഒരു പരിപാടി ഇല്ലാതിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെടുത്ത് കൊട്ടിഘോഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അർജുൻ എന്ന് പറയുന്ന ഈ താരത്തിൻ്റെ ഒരു ഉയർച്ച ചാനലുകളെല്ലാം വളരെയധികം ആഘോഷിച്ചു. ടി വി ചാനലുകളും റേഡിയോ ചാനലുകളെല്ലാം നല്ല രീതിയിൽ തന്നെ അത് ആഘോഷിച്ചു. അതിൻ്റെ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെയധികം എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വളരെയധികം ഒരു ഡയലോഗ് പറയുന്നതിന് മുമ്പ് ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് എടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു 2 സെക്കൻഡിൻ്റെ ഇടയിൽ അദ്ദേഹം അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന ഒരു ടൈമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ജനങ്ങളെ തിരിക്കാനുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പിന്നീട് വന്ന ഇൻ്റർവ്യൂസും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്, അർജുനുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സംഭവം ഒരു വൺ ടൈം വണ്ടർ, അതായത് അർജുൻ ഒരു വൺ ടൈം വണ്ടർ ആണോ എന്ന് ഇനി കാലം തെളിയിക്കും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലൂടെയും അദ്ദേഹം ഇതുവരെ ചെയ്ത വീഡിയോസിൻ്റെ എല്ലാം റീച്ചും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് ടിക്ടോക്ക് എന്ന് പറയുന്ന മാധ്യമത്തിന് ഒരു വിഭാഗം ആളുകൾ വളരെയധികം വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനെ പോലുള്ള നമ്മളെല്ലാവരും എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ ടിക്ടോക്കിന് വെറുക്കുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അർജുനിലൂടെ കേട്ടപ്പോൾ അദ്ദേഹത്തെ ലൈക്ക് ചെയ്തു എന്നതാണ് സത്യം. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തെ സബ്സ്ക്രൈബ് ചെയ്തു, അദ്ദേഹത്തെ കയറ്റി വിട്ടു എന്നാണ് സത്യം. പക്ഷേ ഇനി അദ്ദേഹം ചെയ്യുന്ന വീഡിയോസ് ടിക്ടോക്കിനെതിരെയോ അല്ലെങ്കിൽ മറ്റെന്തിനെതിരെയോ ആയിക്കോട്ടെ, പക്ഷേ അതും ജനങ്ങളെ ഇതേപോലെ തൃപ്തിപ്പെടുത്താൻ സാധിക്കാതെ പോവുകയാണെങ്കിൽ ഇതേ ഉയരത്തിൽ നിന്ന് തന്നെ മലയാളികൾ തന്നെ അദ്ദേഹത്തെ പിടിച്ച് വലിയ ഒരു ഗർത്തത്തിലേക്ക് ഇടുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയവും എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല. ഇത് എൻ്റെ ഒരു കാര്യം മാത്രമാണ് ഞാനീ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത 2 വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പക്ഷേ അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ചെയ്തു പോകുമായിരിക്കാം ഇല്ലായിരിക്കാം. എന്ത് തന്നെയാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.